എടോ മിസ്റ്റർ വിജയ താൻ ആരാ രാജാവോ എന്ന് ഞാൻ ചോദിച്ചാൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അപമാനിച്ചു ബഹുമാനമില്ലാതെ സംസാരിച്ചു എന്ന് ആളുകൾ പറയുമെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുക്കുമ്പോഴും എടോ എന്നോ എടാ എന്നോ വിളിക്കുന്നത് മര്യാദകേടാണ്. പക്ഷെ ആരെങ്കിലും അങ്ങനെ പിണറായി വിജയനെ അഭിസംബോധന ചെയ്താൽ അവരെ ഞാൻ കുറ്റം പറയുകയില്ല. കാരണം എടോ ഗോപാലകൃഷ്ണ എന്ന് മാതൃഭൂമി പോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു പത്രത്തിൻ്റെ പത്രാധിപരെ പരസ്യമായി വിളിക്കാൻ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് കഴിയുമെങ്കിൽ മുഖ്യമന്ത്രിയെയും അങ്ങനെ വിളിക്കാൻ ഒരു സാധാരണ പൗരന് കഴിയണം, കഴിയും. അങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇന്നലത്തെ പത്രസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വായിച്ചപ്പോഴാണ്. ഇന്നലെ നല്ല മഴ പെയ്തതുകൊണ്ട് കപ്പയും ചേനയും കാച്ചിലും ചേമ്പുമൊക്കെ നടുന്ന തിരക്കായതുകൊണ്ട് അല്പം വൈകിയാണ് ആ പത്രസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ കാണാനും കേൾക്കാനും എനിക്ക് നിർഭാഗ്യമുണ്ടായത്. അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ ഊന്നി പറഞ്ഞത്, ഈ ചോദ്യത്തിനൊന്നും ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല, എല്ലാം മെനഞ്ഞെടുക്കുന്ന നുണകളാണ്, എനിക്കതിന് മറുപടി പറയാൻ നേരമില്ല എന്നാണ്. ഈ പ്രസ്താവനയ്ക്കുള്ള കൃത്യമായ ചോദ്യമാണ്, മിസ്റ്റർ വിജയൻ താങ്കൾ എന്താ രാജാവാണോ എന്ന്. രാജാവോ ചക്രവർത്തിയോ ആണ് നാട് ഭരിച്ചതെങ്കിൽ ആർക്കും ചോദിക്കാൻ അവകാശമില്ല, തിരുവായ്ക്ക് എതിർവായില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ജനാധിപത്യ കേരളമാണ്. ഈ കേരളത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണാധികാരിയോട് ഏതു ചോദ്യവും ചോദിക്കുന്നതിനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. അങ്ങനെ അവർ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം തരാൻ സൗകര്യമില്ല എന്ന് പറയുന്നത് ധാർഷ്ട്യമാണ്, ജനാധിപത്യത്തിന് കളങ്കമാണ്, ജനങ്ങളുടെ അവകാശത്തിന്മേലുള്ള ഫാസിസ്റ്റ് കടന്നാക്രമണമാണ്. ഇക്കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. മാത്രമല്ല ഇപ്പോൾ ഈ നാട് ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയോ കോൺഗ്രസുകാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളേറെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുന്നില്ലെങ്കിൽ നിങ്ങൾ മന്ത്രിമാരെയും MLA മാരെയും വളഞ്ഞ് തടവിലാക്കുകയും അവരുടെ വീടിന് മുൻപിൽ മതിൽ കെട്ടി കല്ലുപിറക്കി എറിയുകയും ചെയ്യുമായിരുന്നു, ചെയ്തിട്ടുണ്ട്. ഉത്തരം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ മറുപടിയുടെ പേരിൽ നിങ്ങൾ കേരളം കത്തിക്കുമായിരുന്നു, സെക്രട്ടേറിയറ്റ് വളയുമായിരുന്നു, അറിയാനുള്ള അവകാശത്തിന് വേണ്ടി ഉറഞ്ഞു തുള്ളുമായിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് മാത്രം ബാധകമല്ല എന്ന് പറയുന്നത് ഏത് കോത്താഴത്തെ മര്യാദയാണ്, മിസ്റ്റർ വിജയൻ? പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ അടുത്തത് പറഞ്ഞത് വിവാദങ്ങളെ അവഗണിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്നാണ്. ഇതായിരിക്കുമോ ഇനിയുള്ള കാലം CPMൻ്റെയും പിണറായി വിജയൻ്റെയും പോളിസി എന്നറിയാൻ എന്നെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്കെങ്കിലും ആഗ്രഹമുണ്ട്. വിവാദങ്ങളെ അവഗണിക്കുകയാണോ, ഉത്തരം നൽകാതിരിക്കുകയാണോ? ഇനി അടുത്ത സർക്കാരായി വരുന്നത് ഏത് പാർട്ടിയാണെങ്കിലും അവർ വിവാദങ്ങൾക്ക് ഉത്തരം പറയേണ്ടതില്ലേ? മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കേണ്ടതില്ലേ? ഈ നിലപാട് തന്നെ ആയിരിക്കുമോ CPMന് ഇനിയുള്ള കാലത്തെ എന്ന പാർട്ടിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു കാലത്ത് ഇതേ നഗരത്തിലെ ഒരു കേന്ദ്രത്തിലിരുന്ന് 4-5 പേർ ഉണ്ടാക്കിയ നുണവാർത്തകളാണ്. സേവ് എന്ന പേരിൽ ഒരു കാര്യം തുടങ്ങിയത് ഓർമ്മയില്ലേ? പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുമായിരുന്ന കാലത്ത് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെ കുറിച്ചാണ്. പിണറായി വിജയൻ, ഈ നാട്ടിൽ എല്ലാവരും പച്ചവെള്ളം മാത്രം കുടിച്ചു ജീവിക്കുന്നവരല്ല, അരി ആഹാരം കഴിക്കുന്നവർ കൂടിയാണ്. VS അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനെ ഇല്ലാതാക്കുന്നതിനും അദ്ദേഹത്തെ തകർത്തെറിയുന്നതിനും അങ്ങയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ നടന്ന ഗൂഢാലോചന ഈ നാട്ടിലെ സകലർക്കും അറിയാം. അങ്ങീ പറയുന്ന സേവ് CPMഉം അങ്ങയ്ക്കെതിരെ എന്ന് പറയുന്ന ഗൂഢാലോചനയും ഒക്കെ നടത്തിയത് CPM എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരുമാണ്. അവരതൊക്കെ ചെയ്തത് VS അച്യുതാനന്ദൻ എന്ന നേതാവിൻ്റെ തണലിലാണ്. അതിവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ തലയിലോ ഇവിടുത്തെ ജനങ്ങളുടെ തലയിലോ കെട്ടിവയ്ക്കാൻ ശ്രമിക്കരുത്. അത് 100% ശരിയായിരുന്നു താനും. എനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്തട്ടെ. അങ്ങ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അങ്ങയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ദേശാഭിമാനി പത്രത്തിൻ്റെ തിരുവനന്തപുരത്തെ റെസിഡൻ്റ് എഡിറ്ററും അവിടുത്തെ ഡെസ്കിലെ അന്തിമ തീരുമാനമെടുക്കുന്നവരും എഴുതി കൊടുക്കുന്ന എഡിറ്റോറിയൽ
ആയിരുന്നു ദീപിക എന്ന പത്രത്തിൽ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. ദീപികയുടെ ഉടമസ്ഥാവകാശം ഫാരീസ് അബൂബക്കർ എന്ന വി എസ് അച്യുതാനന്ദന്റെ ഭാഷയിൽ കളങ്കിതനായ കച്ചവടക്കാരൻ സ്വന്തമാക്കിയത് ദേശാഭിമാനിയിലൂടെ വി എസ് അച്യുതാനന്ദനെ അറ്റാക്ക് ചെയ്യുന്നതിന് പരിധിയുള്ളത് കൊണ്ട് അത് മറികടക്കാൻ ഒരു പത്രത്തെ വിലക്കെടുത്തുകൊണ്ട് അങ്ങയുടെ നേതൃത്വത്തിൽ കാട്ടിയ ജനാധിപത്യ കുരുതി ഗ്രൂപ്പ് വഴക്ക് സകലർക്കും അറിയാം. ഇന്നും ദീപിക പത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ദേശാഭിമാനിയുടെ ഡെസ്കിൽ നിന്നും ഫാക്സ് ചെയ്തിരിക്കുന്ന എഡിറ്റോറിയലുകളുടെ ഒറിജിനൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ അവരത് പുറത്തുവിടുമായിരിക്കും. അത്തരം ഗ്രൂപ്പ് വഴക്കിന് നേതൃത്വം കൊടുത്ത് വി എസ് അച്യുതാനന്ദനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് അതിന്റെ പേരിൽ ഇപ്പോൾ മേനി നടിക്കാൻ ശ്രമിക്കരുത്, മോശമാണ്. വീണ്ടും മിസ്റ്റർ വിജയൻ പറയുന്നു, അതൊക്കെ ചരിത്രമാണ്, അതെല്ലാം കണ്ടും നേരിട്ടുമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇത്തരം വ്യക്തിഹത്യകളും നുണകളും നേരിട്ടും അതിനെ മറികടന്നുമാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് മിസ്റ്റർ മുഖ്യമന്ത്രി നിങ്ങൾ വീണ്ടും നുണ പറയുകയാണ്. നിങ്ങൾ ഇവിടെ വരെ എത്തിയത് അങ്ങനെയൊന്നുമല്ല. വന്ധ്യവയോധികനായ വി എസ് അച്യുതാനന്ദനെ മുൻപിൽ നിർത്തി ഒരവസരം കൂടി അദ്ദേഹത്തിന് ലഭിച്ചേക്കും എന്ന മൂഢ കള്ള ആത്മവിശ്വാസം നൽകിയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ തീർത്ത് കളയുന്നതിന് വേണ്ടി ഒരു പത്രത്തെ വരെ ഉപയോഗിച്ച അങ്ങ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ട് വി എസ് അച്യുതാനന്ദനെ കളത്തിലിറക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? വി എസിന് അനുകൂലമായ തരംഗം ഉപയോഗപ്പെടുത്തിയാണ്, വി എസിന് അനുകൂലമായ വോട്ടുകൾ നേടിയാണ് അങ്ങ് മുഖ്യമന്ത്രിയായത്. അല്ലെങ്കിൽ അങ്ങ് ധർമ്മടത്ത് ജയിക്കുമായിരിക്കും, തലശ്ശേരിയിൽ ജയിക്കുമായിരിക്കും, പാർട്ടി ഗ്രാമങ്ങൾ അടക്കി ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ ജയിക്കുമായിരിക്കും. പക്ഷേ കേരള ജനത അങ്ങയെ മുൻനിർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിൽ ജയിക്കുമായിരുന്നില്ല. ഇത് അങ്ങയ്ക്ക് നന്നായി അറിയാം. ഇപ്പോൾ അധികാരത്തിലെത്തിയ ശേഷം ലക്ഷങ്ങൾ മുടക്കി ഭംഗിയായ പി ആർ വർക്കിലൂടെ അങ്ങ് ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തർക്കമൊന്നും വേണ്ട. ഇനി അങ്ങ് ഒരുപക്ഷെ ഒറ്റയ്ക്ക് മത്സരിച്ച ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് വരാം. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നില്ല സ്ഥിതി. ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇതിനെയൊക്കെ മറികടന്നും അവഗണിച്ചുമാണ് ഇവിടെ വരെ എത്തിയത് എന്ന് വീമ്പിളക്കരുത്. മാത്രമല്ല, സരിത എന്ന ഒറ്റ പെണ്ണില്ലായിരുന്നെങ്കിൽ ഈ ഭൂരിപക്ഷത്തോടുകൂടി അങ്ങ് അധികാരത്തിലെത്തുമായിരുന്നു. ഈ ധാർഷ്ട്യവും ഈ അവഗണിക്കുന്ന സമീപനവുമായിരുന്നെങ്കിൽ എന്തിനായിരുന്നു സരിതയുടെ പേരിൽ കള്ളക്കണക്കുകൾ പറഞ്ഞ് അങ്ങ് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ ഇറങ്ങിയത്? അടുത്ത പിണറായി വിജയന്റെ പ്രസ്താവന, നിങ്ങൾ ഈ പുതിയ രീതികൾ കണ്ടിട്ട് അതെല്ലാം കണ്ട് വേവലാതിപ്പെടുന്ന ഒരാളാണ് ഞാനെന്ന് വിചാരിക്കരുത്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, അങ്ങ് ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ് ഇതൊരു പുതിയ രീതിയാണെന്ന്. അതായത് കഴിഞ്ഞ 4 വർഷം വരെ അങ്ങ് പറയുന്നത് മാത്രം പഞ്ചപുച്ഛമടക്കി കേട്ടുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകരായിരുന്നു. ഇപ്പോൾ അവസാന സമയമായപ്പോഴേക്കും അവരിൽ ചിലർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്ന് അങ്ങ് സമ്മതിച്ചിരിക്കുന്നു. പുതിയ രീതി എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൽ അങ്ങേ അഭിനന്ദിക്കാതിരിക്കുന്നത് മോശമായതുകൊണ്ട് അഭിനന്ദനങ്ങൾ. നിങ്ങളിൽ ചിലരെ അന്ന് ഞാനൊരു പേര് വിളിച്ചത് ഇപ്പോൾ ചിലരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടാവും. അതെല്ലാം പഴയ കാലം, അതിൻ്റെ ചില അംശങ്ങൾ ഇപ്പോഴും കാണാൻ സാധിക്കും. പക്ഷെ വിജയൻ ഉദ്ദേശിക്കുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ കുപ്രസിദ്ധമായ വാക്കുകളെയാണ്. അതായത് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം തിരുവനന്തപുരത്തുണ്ട് എന്നങ്ങ് പറയുന്നു. ആ മാധ്യമ സിൻഡിക്കേറ്റ് തീർച്ചയായും വി എസ് അച്യുതാനന്ദനെ പിന്തുണയ്ക്കുന്നവരെ കുറിച്ചായിരുന്നു. അതായത് സ്വന്തം പാർട്ടിയിലെ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നവരെ കുറിച്ചായിരുന്നു മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചാൽ. അത് പ്രതിപക്ഷത്തെ കുറിച്ചായിരുന്നില്ല, അത് അങ്ങ് സമ്മതിക്കുന്നു. അതായത് അങ്ങയുടെ പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്കുണ്ടായിരുന്നു എന്ന് അങ്ങ് സമ്മതിക്കുന്നു. അതേ മാധ്യമ സിൻഡിക്കേറ്റാണ് ഇപ്പോഴും അങ്ങയെ പിന്തുണയ്ക്കുന്നത് എന്ന യാഥാർത്ഥ്യം അങ്ങ് അറിയാതെ തന്നെ സമ്മതിക്കുകയാണ്. അങ്ങയ്ക്കെതിരെ പറയാൻ, അങ്ങേക്കെതിരെ ചോദ്യം ചോദിക്കുന്നതിനോ, അങ്ങയോട് മുഖത്തു നോക്കി ചോദ്യം ചോദിക്കുന്നതിനോ, സത്യം വിളിച്ചു പറയുന്നതിനോ നട്ടലുള്ള മാധ്യമ പ്രവർത്തകർ ഇല്ല. ഉള്ളത് മുഴുവൻ അങ്ങ് പറയുമ്പോൾ പേടിച്ച് വിറച്ച് തലകുനിച്ച് ഇറങ്ങിപ്പോകുന്ന സാധാരണക്കാരാണ്. അവരാണ് അങ്ങയെക്കുറിച്ചുള്ള വ്യാജസ്തുതികളുടെ സൃഷ്ടാക്കൾ. ഈ നട്ടലില്ലാത്തവർക്ക് അങ്ങ് വാഗ്ദാനം നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ കഥയെല്ലാവർക്കും അറിയാം. അവരെയാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിക്കേണ്ടതും അത് തന്നെയായിരിക്കും അങ്ങ് ഉദ്ദേശിക്കുന്നതെന്നും കരുതുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്, നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ഇപ്പോഴും പിണറായി വിജയന്റെ മുൻപിൽ വാലു ചുരുട്ടി പേടിച്ച് വിരണ്ട് കുനിഞ്ഞിരിക്കുന്നത് എന്ന്? 3 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഒരുമിച്ച് ചോദിച്ചാൽ അദ്ദേഹം കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഈ കള്ളബിംബം തകർന്നടിയും. ആരും ചോദിക്കാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും വീരപരിവേഷത്തിൽ തിളങ്ങുന്നത്. 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ശ്രമിച്ചപ്പോൾ തനിനിറം പുറത്തു വന്നു, ഉള്ളിലിരിപ്പ് വെളിയിൽ വന്നിരിക്കുന്നു. 3 ചോദ്യങ്ങൾ ഒരു
ഒരുമിച്ച് ചോദിച്ചാൽ വികൃത മനസ്സെന്നും നികർഷജീവിയെന്നൊന്നും ആയിരിക്കില്ല പറയുന്നത്. അതാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ തനി സ്വരൂപം. ആ സ്വരൂപം പുറത്തു കാണിക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ മനോരമയുടെ മാധ്യമ പ്രവർത്തകർ പോലും ശ്രമിക്കുന്നില്ല എന്നത് കണ്ടെത്തേണ്ടതാണ്. സ്പ്രിംഗ്ലർ വിവാദം എത്ര വലിയ അഴിമതിയാണ് എന്ന് ഒരു ഉറപ്പുമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ആ അഴിമതിയെക്കുറിച്ച് പഠിച്ചു നോക്കിയിട്ട് ഒരുപാട് കഴമ്പൊന്നും കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ അവർ ഉയർത്തുന്ന ചില കാര്യങ്ങളിൽ പ്രസക്തിയുണ്ട്. മാത്രമല്ല അത് പിണറായി വിജയന്റെയും പാർട്ടിയുടെ നേതാക്കന്മാരുടെയും കുടുംബ ബന്ധങ്ങളിലേക്ക് നീങ്ങുമെന്ന് കണ്ടതോടുകൂടി അവർ പിന്മാറുകയും ചെയ്തു. ഈ കഥകളിൽ ഊന്നി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ അറിയേണ്ടത്, അല്ലെങ്കിൽ പ്രതിപക്ഷം അറിയേണ്ടത്, നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വസ്തുതയിൽ മെറിട്ടില്ലെങ്കിൽ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്നത് അവർക്ക് ഗുണം ചെയ്യുമെന്നാണ്. പിണറായി വിജയനെതിരെ അക്കാലത്ത്, അതായത് മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാലത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഉയർത്തിപ്പിടിച്ചു വന്ന കമല എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ കാര്യമാണ്, അത് തട്ടിപ്പാണ് എന്ന് പിന്നീട് വ്യക്തമായി. അത്തരത്തിലുള്ള ചില കള്ളക്കഥകൾ ഇപ്പോഴും പുറത്തു വരുമ്പോൾ ഈ ആരോപണത്തിന്റെ മെറിറ്റ് തന്നെ നഷ്ടപ്പെടും എന്ന് മറക്കരുത്. പിണറായി വിജയന്റെ മകൾ വീണ കമ്പനിയുടെ നോമിനിയായി കമലയെ വെച്ചിരിക്കുന്നു എന്നതാണ് അക്കൂട്ടത്തിൽ ഉയർന്നു കേട്ട ഒരു ആരോപണം. മകൾ അമ്മയെയോ അച്ഛനെയോ അല്ലാതെ പിന്നെ ആരെയാണ് നോമിനിയായി വെക്കേണ്ടത്? അത്രയും വലിയ വിവരക്കേടുകൾ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇത്തരം വിഷയങ്ങളുടെ മെറിറ്റ് നഷ്ടപ്പെടുകയും ആരോപണം ഉന്നയിക്കുന്നവരെ കുരുക്കിലാക്കിക്കൊണ്ട് കള്ള ആരോപണമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് ആരോപണ വിധേയർക്ക് കഴിയുകയും ചെയ്യുമെന്ന് മറക്കാതിരിക്കുക.